ഹലോ എല്ലാവർക്കും നീദാസ് ഡ്രീംസിലേക്ക് സ്വാഗതം. ഇന്ന് ബക്രീദായിട്ട് അവധിയല്ലേ, അപ്പം കാലത്തെ തന്നെ ഞാൻ മമ്മിയുടെ കോവയ്ക്ക കട്ട് തിന്നാൻ വന്നേക്കാം. കാണാമോ കോവയ്ക്ക ഉണ്ട, ഇഷ്ടംമാതിരി കോവയ്ക്ക ഉണ്ട്. എൻ്റെ ഒരു എന്താ പറയുക, എപ്പോഴും അതെ ടെറസിൽ കയറി കഴിഞ്ഞാൽ കോവയ്ക്ക തീറ്റായിരുന്നു. എനിക്ക് തോന്നണേ കോവയ്ക്ക കഴിക്കണോണ്ടായിരുന്നു തോന്നണേ. ഷുഗർ എന്തായാലും ഇല്ല കേട്ടോ, എൻ്റെ ചേച്ചിക്കൊക്കെ ഭയങ്കര ഷുഗറാണ്. ഷുഗർ കൂടിയിട്ട് എപ്പോഴും ചേച്ചി ഹോസ്പിറ്റലിൽ പോക്കൊക്കെ. ഇതുവരെ ദിവസമായിട്ട് ഷുഗർ വന്നിട്ടില്ല. അതിൻ്റെ ഒരു കാരണം ഈ കോവയ്ക്ക തീറ്റായിരുന്നു. കോവയ്ക്ക കഴിച്ച ഷുഗർ വരില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്, അപ്പോൾ അത് സത്യമായിരിക്കും. ഞാൻ മമ്മിയുടെ കോവയ്ക്ക കാണിച്ചത് കേട്ടോ. കോവയ്ക്ക കുറേ ഉണ്ടായിട്ടുണ്ട് കോവയ്ക്ക തോട്ടത്തിൽ. പിന്നെ മമ്മിയുടെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, പാവം ചാക്കിലൊക്കെ നട്ടേക്കാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം എനിക്കൊരു പണി കിട്ടി, ഇത് മുഴുവൻ ചൊറിയാൻ പുഴുവാണ്. ഈ ചൊറിയൻ പുഴുവിന് കളയാൻ എന്താ മാർഗം? എൻ്റെ മേലും മുഴുവൻ ചൊറിയുണ്ടെന്ന് തോന്നുന്നു. വായൊക്കെ ചൊറിയാവോ? ഞാനാണ് കഴുകുകയും കൂടിയില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൂ. ഞാനെന്തെയോ പറക്കാ തിന്ന പറക്കാ കോവയ്ക്ക എവിടെ കണ്ടാലും അത്. അതുപോലെ ഏത് ഇന്നാൾ ഒരു ദിവസം കടയിൽ ചെന്ന് നിൽക്കട്ടെ. അപ്പോൾ കോവയ്ക്ക പച്ചക്കറി കടയിൽ കോവയ്ക്ക ഇടയ്ക്ക്. അപ്പോൾ ഞാൻ ആലോചിക്കുക, എടുത്ത് കഴിച്ചാലോ എൻ്റെ ഒരു കാര്യമൊന്ന് ചിന്തിച്ച് നോക്കി. അങ്ങനെ അങ്ങനെ രസകരമായ കുറേ കാര്യങ്ങൾ ഉണ്ട് എൻ്റെ കാര്യത്തിൽ, ഓർത്ത് ഓർത്ത് ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നമുക്ക് നമ്മളെ മമ്മിയുടെ കോവയ്ക്ക കാണാം. കോവയ്ക്ക എന്ന് പറഞ്ഞാൽ അത്ര കോവയ്ക്ക പ്രേമമാണ്. എന്നിട്ട് എന്നോട് പറയും, ഇന്നിപ്പോൾ എന്നോട് ഞാൻ കാലത്ത് ഞാൻ പറഞ്ഞു, മമ്മി അതൊക്കെ ചിലതൊക്കെ കഴിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ പറയാം, ഏ ഞാനത് നല്ലോണം നോക്കിയത്, ഞാൻ തോരൻ ഉണ്ടാക്കിയിട്ട് നല്ലതായിരുന്നല്ല, നീയെല്ലാം കഴിച്ചല്ലോ അത്. ശരിയാട്ടാ, നല്ലതായിരുന്നേ. മമ്മി ഉണ്ടാക്കുന്ന കറികളൊക്കെ നല്ല ടേസ്റ്റുമാണ്. എനിക്കങ്ങനെ അടുക്കളയിൽ കയറാനൊക്കെ ഇത്തിരി മടിയുള്ള ആളാണ്. കയറിയാലും ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. മമ്മി വെജിറ്റേറിയൻ ആയതുകൊണ്ട് മമ്മി ഇറച്ചി മീനൊന്നും ഉണ്ടാക്കത്തില്ല. അപ്പം വെജിറ്റേറിയൻ വിഭവങ്ങളൊക്കെ മമ്മി, നോൺ വെജൊക്കെ ഞാനും ഉണ്ടാക്കും. അങ്ങനെയാണ് വീട്ടിലത്തെ കാര്യങ്ങൾ. അപ്പം നമുക്ക് മമ്മിയുടെ കോവയ്ക്ക തോട്ടം കാണാം. ഇതാണ് കണ്ട മമ്മിയുടെ കോവയ്ക്ക തോട്ടം. വെറുതെ ഞങ്ങളുടെ 3 സെൻറ്റിൽ മമ്മി ടെറസിൽ നട്ടേക്കണമെന്ന് ഓർക്കണം. ഇത് കണ്ട ഇതിൻ്റെ വേര് ഇത് ഇവിടെ കണ്ട ചാക്കിൽ, ഇത് കണ്ട കരിയില മാത്രം ഇട്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് മണ്ണ് എന്ന് പറഞ്ഞ സംഭവമില്ലല്ലോ. ഈ കിടക്കണ കരിയിലകളെല്ലാം പെറുക്കി പുള്ളിക്കാരി എന്ത് ചെയ്യും, ചാക്കിൽ കണ്ട ചാക്ക് മേടിക്കാൻ പറയിട്ട് എന്നോട് എപ്പോഴും. ഇവിടെ ഞങ്ങൾ കടയിൽ പോകുമ്പോൾ എന്നെ കടയിൽ പറഞ്ഞയക്കുമ്പോൾ മമ്മി പറയേണ്ടി ഒരു ചാക്ക് മേടിച്ചിട്ട് എന്നോട്ടാവോ എന്ന് പറയും. അപ്പോൾ ഈ ചാക്ക് എന്തിനാണെന്ന് മനസ്സിലായില്ലേ. ചാക്ക് കണ്ട ഇതുപോലെ വെച്ച് പുള്ളിക്കാരി പാവം കരിയിലേക്ക് പെറുക്കിയിട്ട് ഓരോന്നും നടയണം. ഏ ഞാൻ ചൊറിയാമ്പുഴ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, വെറുതെ പറഞ്ഞാൽ അത് കണ്ട ഒരു വീര നടക്കണ കണ്ട. ഓ എടാ വീര, അതിനെ കൊല്ലടം, ഇല്ലെങ്കിൽ എനിക്ക് കോവയ്ക്ക കഴിക്കാൻ പറ്റത്തില്ല. ഒത്തിരി ഉണ്ട് ഇന്ന്, മിക്കവാറും ഇന്നത്തെ എൻ്റെ അവധി ദിവസം കളയാനായിട്ടാണ്. ബക്രീദായിട്ട് ഇന്ന് ചൊറിച്ചിൽ ദിനമായി മാറും. കണ്ടാ കോവയ്ക്ക എൻ്റെ ഇഷ്ടമാതിരി ഇനി പറിക്കാൻ. ഞാനിത് കുറേയൊക്കെ പറിച്ചത് ഇവിടെ കൂട്ടി വെച്ചേക്കാണ്. ഇത് ചൊറിയാമ്പുഴ നശിപ്പിക്കുന്നു തോന്നണെ. എൻ്റെ അപ്പം ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ ഇതേ, നമ്മുടെ മമ്മിയുടെ കോവയ്ക്ക തോട്ടവും ചൊറിയാമ്പുഴൂൻ്റെ ശല്യവും. മിക്കവാറും എനിക്ക് ചെറിയ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ കുളിക്കേണ്ടി വരും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്ന് ഞാൻ കരുതണേ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് തരാം. അതുവരെ ബൈ.